सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयम् नमः। श्रीकृष्णाय वयम् नमः। വേദത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ സംവാദത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പരിസ്ഥിതി എല്ലാ കാലത്തും എല്ലാവർക്കും ആവശ്യമായ ഒരു വാസ്തവികതയാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഏത് തലത്തിൽ ജീവിക്കുന്നവരായാലും അതുകൊണ്ട് ഒരുപാട് ദുഷ്പരിണാമങ്ങൾ ഉണ്ടാകും. വേദത്തെക്കുറിച്ച് പറയുമ്പോൾ നാം കണ്ടത് വേദത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവീകമായ രീതിയിലാണ് ചെയ്യപ്പെട്ടിരുന്നതെന്നുള്ളതാണ്. ഇവിടെ മൊത്തത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ കഴിയും. ഒന്ന്, പരിസ്ഥിതി സംരക്ഷണം, അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് ഭൂഗോളത്തിൽ പലതരത്തിലുള്ള സ്ഥിതികളുമുണ്ട്, അതിൻ്റെയൊക്കെ സംരക്ഷണമായാലും അതിൻ്റെയൊക്കെ ശരിയായ ഉപയോഗമായാലും ഇതൊക്കെ നിയമങ്ങളുണ്ടാക്കി സംരക്ഷിക്കാം. ഇപ്പോൾ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ വനസംരക്ഷണ നിയമവും അതുപോലുള്ള നിയമങ്ങളുണ്ടാക്കിയിട്ട് അതിനെ സംരക്ഷിക്കാമെന്ന് വയ്ക്കാം. ലോകത്തിൽ ഒട്ടുമുക്കാലും രാജ്യങ്ങളിൽ അങ്ങനെയാണ് സംരക്ഷണം നടത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഭാരതീയ സംസ്കാരത്തിൽ നാം ചരിത്രപരമായി നോക്കുമ്പോൾ, പൗരാണികമായും അത് കഴിഞ്ഞു വരുന്ന ചരിത്ര സംഭവങ്ങൾ നോക്കുമ്പോൾ, ഇവിടെ ഇത്തരം കാര്യങ്ങൾ ദൈവീക ഭാവത്തിലാണ് ചെയ്യപ്പെട്ടിരുന്നത്. അതിനൊരു വിശേഷതയുണ്ട്. നിയമങ്ങൾ പറയുമ്പോൾ നിയമങ്ങളൊരു ബാധ്യതയായും അത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് ആ നിയമം പാലിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാകും എന്ന ഭയം ഉള്ളിലുണ്ടാകും. അതുപോലെ അത്തരം നിയമങ്ങളെ ഉല്ലംഘനം ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും, ഇപ്പോൾ കോടതിയിലും മറ്റും പോയി രക്ഷപ്പെടാനുള്ള വഴികളും മനുഷ്യൻ തേടുന്നുണ്ടാകും. എന്നാൽ ഈ നിയമങ്ങൾ എന്തിനാണോ വിധിച്ചിട്ടുള്ളത്, അതെന്തുകൊണ്ടാണ് ആ നിയമം പറയപ്പെടുന്നത്? ഉദാഹരണത്തിൽ, വനങ്ങൾ നശിപ്പിക്കരുത്, നദികളെ മലിനപ്പെടുത്തരുത്, വായുവിനെ സംരക്ഷിക്കണം മുതലായ കാര്യങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ചിന്തിക്കും. അതിൻ്റെ യഥാർത്ഥ കാരണമെന്താണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പം നിയമമുണ്ടാക്കി, നിയമത്തിൽ വിധിയുണ്ട്, അതിന് ശിക്ഷയുണ്ട്, അതിൽ ഭയന്നാണ് അതിനെ പാലിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതിൻ്റെ ഉല്ലംഘനമാണ് നടക്കുന്നതെന്ന് ലോകത്ത് നമുക്ക് അറിയാവുന്ന കാര്യം. എന്നാൽ ദൈവീക ഭാവത്തിൽ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. അവിടെ ഒരു വൈകാരികമായ ഭാവം,
നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മഹാശക്തിയെ അംഗീകരിക്കുന്നതായിട്ടുള്ളൊരു ഭാവം. ആ മഹാശക്തി വൃക്ഷങ്ങളിലൂടെയും ലതകളിലൂടെയും നദികളിലൂടെയും പർവ്വതങ്ങളിലൂടെയും നമ്മെ രക്ഷിക്കുന്നു എന്ന ഒരു ഭാവം. ഇത് ഭയവും മറ്റ് വിദ്വേഷങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു സാത്വിക ഭാവത്തിൽ പരമ്പരയായി സ്വതവേ കൈമാറാൻ കഴിയുന്ന ഒരു ഭാവത്തിൽ ഒരു വിശ്വാസത്തിൽ. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ യഥാർത്ഥത അറിഞ്ഞുകൊണ്ടുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെയുള്ള ആ വിശ്വാസത്തിൽ അത് സംരക്ഷിക്കപ്പെടും. ഇതാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഇന്നിപ്പം നമുക്ക് ലോകത്തറിയാം, നിയമങ്ങളെ പഠിച്ചും നിയമങ്ങളെ മനസ്സിലാക്കിയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എത്രയോ ശക്തിവത്താണ് ഇത്തരം ഭാവത്തിൽ ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾ കൊണ്ടും ശരിയായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടും ഒക്കെ തെറ്റായ വഴിക്കുമുണ്ടാകാറുണ്ട്. പക്ഷേ ശരിയായ വഴിക്കുള്ള ഭാവങ്ങളെ നമ്മൾ നിലനിർത്തി നോക്കിയാൽ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്നറിയാം. അതിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പൊല്യൂഷൻ്റെ ഒരു ഭയാനക സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇത് പറയപ്പെട്ടിട്ടുണ്ട്. പൊല്യൂഷൻ ഉണ്ടാക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരൊക്കെ ശിക്ഷ കൊടുക്കണം, അത് പാപമാണ് എന്നൊക്കെ അർത്ഥശാസ്ത്രത്തിൽ പോലുള്ള ഗ്രന്ഥങ്ങളിൽ, അതായത് BC അവസാന നൂറ്റാണ്ടുകളിൽ വരുന്ന ആ ഗ്രന്ഥങ്ങളിൽ പോലും അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വിശേഷത, ഈ പൊല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം നമ്മൾ നോക്കിയാൽ ഈ ഉപഭോക്തവാദമാണ്, അല്ലെങ്കിൽ കൺസ്യൂമറിസം എന്ന ഇപ്പോഴത്തെ ആ ഒരു ചിന്താഗതി അതിനൊരു കാരണമായി നമുക്ക് പറയാം. നമ്മുടെ ഋഷിമാരുടെ ആദർശങ്ങളിൽ, ജീവിത ആദർശങ്ങളിൽ ഒന്നായിരുന്നു ഏറ്റവും ലളിതമായ ജീവിതം. പ്രകൃതിയെ കുറഞ്ഞ പക്ഷം ചൂഷണം ചെയ്തുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച് തേന തെക്തേന ഭുഞ്ജീത എന്ന ആദർശത്തിൽ നമുക്ക് എന്താണോ ജീവിതത്തെ നിലനിർത്താൻ ആവശ്യം അതുമാത്രം സ്വീകരിച്ച് ജീവിതം നടത്തുക, അത് ഋഷികളുടെ ഒരു ആദർശമായിരുന്നു. ഒരു പക്ഷത്ത് നമ്മൾ സമ്പത്തിനെക്കുറിച്ചും വികാസവാദങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇതൊരു ദരിദ്ര ജീവിതമായി നമുക്ക് തോന്നും, ദാരിദ്ര്യം ആയിട്ടുള്ള ജീവിതം. പക്ഷേ അങ്ങനെയല്ല, ഒരു രീതിയിലുള്ള ദാരിദ്ര്യത്തിൻ്റെ സംഗതികളും അവിടെ വരുന്നില്ല. വികാസവാദം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാവുകയാണെങ്കിൽ അത് മനുഷ്യരാശിക്കെന്നല്ല ജീവരാശിക്ക് തന്നെ വലിയ അപകടമാണ്. ഇത് മാറ്റണമെങ്കിൽ ആവശ്യമുള്ള സാധനം മാത്രം ഉപയോഗിച്ചും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും ജീവിക്കാൻ കഴിയണം. അപ്പോൾ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് എന്ന ആ ത്യാഗഭാവത്തോടുകൂടിയുള്ള ജീവിതം, അവിടെ ദരിദ്രഭാവത്തിൽ എന്നുള്ള അർത്ഥമെടുക്കരുത്. കാരണം ധനസമ്പത്തിയെക്കുറിച്ച് വേദത്തിൽ തുടങ്ങി ശാസ്ത്രങ്ങളിലൊക്കെ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. എത്രയോ കർമ്മങ്ങൾ, എത്രയോ അനുഷ്ഠാനങ്ങൾ സമ്പദ് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, പ്രാർത്ഥനകൾ സമ്പദ് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.
ദരിദ്രരായിപ്പോകട്ടെ എന്നൊരു പ്രാർത്ഥനയും വേദത്തിൽ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഈ ദാരിദ്ര്യവും ഇല്ലായ്മയും ത്യാഗവും രണ്ട് വഴികളാണ്. ത്യാഗം എന്താണ് വേണ്ടത്, ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്, ജീവിതവും പരിസ്ഥിതിയും തമ്മിലുള്ള എന്താണ്, അതായത് ഇന്നത്തെ അനേകം പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഓൺ ഓർഗാനിസം എന്നുള്ള ആ ഒരു സബ്ജക്റ്റിൽ. നമ്മുടെ ജീവിതത്തിൽ ജീവനെ എൻവയോൺമെൻറ്റ് എത്രയധികമാണ് സ്വാധീനിക്കുന്നത് എന്നതിന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തത്വം അറിഞ്ഞുകൊണ്ട് പരിസ്ഥിതിയോട് സ്നേഹവും ആദരവും കാണിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളെ ഒരു പ്രസാദമായി അനുഗ്രഹമായി ആ മഹാശക്തിയുടെ പരമാത്മാവിൻ്റെ അനുഗ്രഹമായി സ്വീകരിച്ച് അതിൽ ജീവിച്ചു പോവുക, സന്തോഷമായി ജീവിച്ചു പോവുക. സന്തോഷത്തിന് ആധാരം തൃപ്തിയാണ്, അതുണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ USA നടത്തിയ ആഗോളതലത്തിലുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് പൊല്യൂഷൻ്റെ 60% മോട്ടോർ വാഹനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, 35% ഇൻഡസ്ട്രിയൽ ഫാക്ടറികളിൽ നിന്നും മറ്റുമൊക്കെ ഉണ്ടാകും, 5% ജീവികളിൽ നിന്നുണ്ടാകും, അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ശതമാനമാണ് ഈ പറയുന്നത്. ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ഒരു മനുഷ്യൻ ജീവിക്കാൻ എത്രയാണോ ഓക്സിജൻ എടുക്കുന്നത് അതിലും ഏറെ ഓക്സിജൻ ഒരു വണ്ടി ഓടാൻ എടുക്കുന്നത്. ഒരു മണിക്കൂർ ഒരു മനുഷ്യന് എത്ര ഓക്സിജൻ വേണോ അതിലെത്രയോ ഇരട്ടിയാണ് ഒരു മണിക്കൂർ വണ്ടി ഓടുമ്പോൾ വണ്ടി എടുക്കുന്നതും അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നതും. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇതിനെ ചിട്ടപ്പെടുത്താം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വീക്ഷണം എന്താകണം, ഇത് ഇന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യമാണ്. പക്ഷേ പലപ്പോഴും അത് പറയുമ്പോൾ പരിഹാസ്യ വിഷയവുമാകാറുണ്ട്. പക്ഷേ ഭാവിയെക്കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും നമ്മുടെ ഭാവി തലമുറയെ, കുട്ടികളെ എങ്ങനെ ഈ വഴിക്ക് വളർത്തിക്കൊണ്ടുവരണമെന്നത്. വൃക്ഷങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അതിനെ സ്ഥാപിക്കാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡികളിൽ തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കാരണം ഇന്ന് പൈസയുടെ കമ്പാരിസണിൽ ആണെല്ലാം കാണുന്നത്. എത്ര അധികം ധനം ഉണ്ടാകും, എത്ര അധികം ധനം വ്യയം വരും എന്നാലോചിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ആ രീതിയിലൊരു പഠനം അവർ നടത്തിയതിൽ കണ്ടെത്തിയത് ശരാശരി 50 പ്രായമുള്ള ഒരു വടവൃക്ഷം, ഒരു വലിയ വൃക്ഷം, ഒരു വർഷം 2,000,000 രൂപയുടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. അതുപോലെ 39,00,000 രൂപയുടെ അന്തരീക്ഷ ശുദ്ധീകരണം നടത്തും. അതുപോലെ ഭൂമിയിൽ വളക്കൂറുണ്ടാക്കുന്നതിനെക്കുറിച്ചും ജലശുദ്ധീകരണത്തെക്കുറിച്ചും ഒക്കെ അവർ ഈ രീതിയിൽ സ്റ്റഡി ചെയ്ത് പറയുന്നുണ്ട്. അതായത് എത്രയെങ്കിലും നമുക്ക് വൃക്ഷങ്ങളുടെ ആ ഒരു ഫലം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു മാർഗം നമ്മൾ തിരഞ്ഞെടുത്താൽ, ഇപ്പോൾ നമുക്ക് പറയാം ഒരു ജോലി കിട്ടിയാൽ അവിടെ പോയി നമുക്കിപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ കാര്യങ്ങളും മറ്റൊന്നും സംസാരിക്കാൻ പറ്റില്ല, അപ്പോൾ അവിടെ എന്തു ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടുവളപ്പിൽ, നമ്മുടെ ചുറ്റുപാടിൽ, ഇപ്പോൾ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും എവിടെയാണോ നമുക്കത് ചെയ്യാൻ കഴിയുന്നത് അവിടെ ഇത്തരത്തിൽ അവയർനെസ് ഉണ്ടാക്കി വൃക്ഷങ്ങൾ നട്ടുവളർത്താനും മലിനീകരണം, പുറത്തേക്ക് തള്ളുന്ന മലിനീകരണം തടയാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. ഇതൊരു അവയർനെസ്സിലൂടെ സാധിക്കേണ്ടതാണ്.
കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാം. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടികളെ സ്കൂളിൽ തന്നെ അവയർനെസ്സോടുകൂടി പറഞ്ഞു പഠിപ്പിക്കാം. ഇത് വെറും ഒരു ചാപ്റ്ററായിട്ട് ഒരു പുസ്തകമായിട്ട് പഠിപ്പിച്ച് കുട്ടികളെ കേൾപ്പിച്ച് പരീക്ഷ എഴുതണം എന്നുള്ള അർത്ഥത്തിലല്ല, അവർക്കതിനോട് സ്നേഹവും ഭാവവും ഉണ്ടാകുന്ന ഒരു രീതിയിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഈ പരിസ്ഥിതിയുടെ നമ്മുടെ ചരിത്രങ്ങളിൽ പറയുമ്പോൾ ഒരു നല്ലൊരു ഗ്രന്ഥമുണ്ട്, അതിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഗ്രന്ഥങ്ങളൊന്നും നമ്മുടെ ഇന്നത്തെ ബയോളജിയിലോ ബോട്ടണിയിലോ ഇതിലൊന്നും നമ്മൾ പഠിക്കുന്നോ കേൾക്കുന്നുണ്ടാകില്ല. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷികൾ ഈ തലത്തിൽ ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുകയും അത്രയും റിസർച്ച് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ചിന്താവിഷയം ഇതും കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിൽ ഇത്തരം കാര്യങ്ങൾ എന്തായിരുന്നു എന്ന്. എന്തൊക്കെയാണോ നമ്മൾ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളാണ് എന്ന് കരുതിയിരുന്നത്, അതൊക്കെ സത്യങ്ങളാണ്, അതൊക്കെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ സംവാദത്തിൽ തന്നെ പറയുകയുണ്ടായി ഒരു ഗ്രന്ഥത്തെക്കുറിച്ച്, വൃക്ഷ ആയുർവേദം എന്നൊരു ഗ്രന്ഥമുണ്ട്. വൃക്ഷ ആയുർവേദത്തിൻ്റെ രചയിതാവ് സുരപാലൻ എന്ന ഋഷിയാണ്. അത് മഹർഷി പരാശരൻ്റെ പരമ്പരയിൽ ആ സമ്പ്രദായത്തിൽ തുടർന്നു വന്നതാണ്. മഹർഷി പരാശരൻ്റെ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള അറിവിനെ സംബന്ധിച്ച് മഹാഭാരതത്തിൽ പ്രതിപാദനമുണ്ട്. അതിൻ്റെ ആ പരമ്പരയിൽ ഒന്ന് വിസ്തരിച്ച് വന്നൊരു ഗ്രന്ഥമാണ് ഈ വൃക്ഷ ആയുർവേദം. വൃക്ഷ ആയുർവേദം എന്ന ഗ്രന്ഥം 1925 കാലഘട്ടങ്ങളിൽ ഗിരിജാ പ്രസന്ന മംജുംദാർ എന്ന ബറോഡ ഗുജറാത്തിലുണ്ടായിരുന്ന ഒരു യുനെസ്കോയുടെ പദാധികാരി ഉണ്ടായിരുന്നു, യുനെസ്കോയുടെ ഓഫീസറായിട്ട്. അവരുടെ വളരെ കാലത്തെ ഒരു തിരച്ചിലില്ല, ഒരു റിസർച്ചിൽ കണ്ടെത്തിയതാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു സ്റ്റഡി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് നളിനി സാധലെ എന്ന പേരുള്ള ഒരു സ്ത്രീ ബോട്ടണിസ്റ്റ്, അവർ അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ വൃക്ഷങ്ങളുടെ വിഭാഗീകരണം, ജാതി നിർണയം, വിഭാഗീകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അറിവനുസരിച്ച് 17 നൂറ്റാണ്ടിൽ കാറൽ ലിനിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് വൃക്ഷങ്ങളുടെ വർഗീകരണം ചെയ്തത്. അതുപോലെ അതേ കാലത്ത് തന്നെ റോബർട്ട് ഹുക്ക് ആണ് വൃക്ഷങ്ങളുടെ വൃക്ഷങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, അവ ഭക്ഷണം പാകം ചെയ്യുന്നത് എങ്ങനെയാണ്, അവയുടെ കോശങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നും മറ്റുമൊക്കെ പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഇതിനൊക്കെ എത്രയോ കാലം മുമ്പ്, നൂറ്റാണ്ടുകൾ മുമ്പ് ഈ വൃക്ഷ ആയുർവേദം എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കും. വൃക്ഷങ്ങളെ വർഗീകരിക്കുക എന്നുള്ളത് വലിയ വലിയൊരു ജോലിയാണ്, അത് സുസാധ്യമായൊരു കാര്യമല്ല, അത് അവിടെ വർഗീകരണ രീതിയിൽ അവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ശാമീ ഗണീയം, പിപലീഗണീയം, സ്വസ്തിഗണീയം എന്നൊക്കെ 6-7 വിധത്തിൽ ഈ വർഗീകരണം ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ചരകസംഹിതയിലും മറ്റും അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വർഗീകരണം പുഷ്പങ്ങളെയും അവയുടെ ഇലകളുടെ സ്വഭാവങ്ങളൊക്കെ കുറിച്ച് ആയുർവേദത്തിലും ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ വർഗീകരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വിജ്ഞാനം, വനസ്പതി വിജ്ഞാനം അല്ലെങ്കിൽ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള ഈ ജ്ഞാനം, ഇതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ ഗുൽമ ആയുർവേദം, ഗുൽമ വൃക്ഷ ആയുർവേദം എന്നൊക്കെ പേരിൽ അർത്ഥശാസ്ത്രത്തിലും, കൃഷിതന്ത്രം, കൃഷിപാരാശര്യം എന്നൊക്കെ പേരുകളിൽ പുരാണങ്ങളിലും, അത് പുരാണങ്ങളിൽ ഏറ്റവും വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അഗ്നിപുരാണമാണ്. ശരിക്കു പറഞ്ഞാൽ ഈ വൃക്ഷ ആയുർവേദത്തിൻ്റെയൊക്കെ കുറേ മൂലതത്വങ്ങൾ കിടക്കുന്നത് അഗ്നിപുരാണത്തിലാണ്. അപ്പോൾ അഗ്നിപുരാണം, അതുപോലെ മനുസ്മൃതി, ഭാഗവത പുരാണം, മഹാഭാരതം, ബൃഹത് സംഹിത, ഇങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ, അതുപോലെ പിൽക്കാലത്ത് വന്ന ഉപവന വിനോദം എന്ന ഗ്രന്ഥവും ഉദയനാചാര്യൻ്റെ പൃഥ്വി നിരൂപണം എന്ന ഗ്രന്ഥവും ഒക്കെ ഇത്തരത്തിൽ വിശദമായ പഠനങ്ങൾ, വൃക്ഷത്തിൻ്റെയും ചെടികളുടെയും ചെറിയ ചെറിയ പുല്ലുകളുടെ വരെ സ്വഭാവങ്ങളും അതിൻ്റെ പഠനങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടണം. അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക്, ജീവിതത്തിൻ്റെ ശരിയായ തലത്തിലേക്ക് കൊണ്ടുവന്ന, നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവന്നാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികർ പല കാര്യങ്ങളും ചെയ്തിരുന്നത്. അവർ വൃക്ഷങ്ങളോടും ലതകളെയും ഉപയോഗിച്ചിരുന്നത്, ചെടികൾ ഉപയോഗിച്ചിരുന്നത്, അതുപോലെ ഔഷധ സസ്യങ്ങൾ വീട്ടു ചുറ്റിനും നട്ടു വളർത്തിയിരുന്നത്, പ്രത്യേകിച്ച് തുളസിത്തറ എന്ന സങ്കല്പം. ശരിക്കും എല്ലാ വീട്ടിൻ്റെ ഉമ്മറത്തും ഒരു തുളസിത്തറ ഉണ്ടാകാറുണ്ടായിരുന്നു, അതുണ്ടാകേണ്ടതാണ്. ഇങ്ങനെ ഒക്കെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് കഷായം ഉണ്ടാക്കി കുടിക്കുന്നതായിട്ടായാലും, ഋതുക്കൾ മാറുമ്പോൾ ഓരോ അസുഖത്തിനും ഓരോ ചെടികളുടെയും മറ്റുമൊക്കെ ഇലയും വേരുമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതായാലും, ഇപ്പോൾ നാട്ടുവൈദ്യമെന്ന് നമ്മൾ പറയുന്നതായാലും, ഏതായാലും സിദ്ധവൈദ്യം, നാട്ടുവൈദ്യം, ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ ജീവിത ഗ്രന്ഥങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി അതിനെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അല്ലാതെ അതൊന്നും വെറുമൊരു വിശ്വാസം കൊണ്ടോ ഒരു കൽപ്പന കൊണ്ടോ ചെയ്തു കൂട്ടിയതല്ല, അതിന് പിന്നിൽ കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, എങ്കിലും അതൊക്കെ ഉണ്ടായിരുന്നു, അത് ആ അടിസ്ഥാനത്തിലാണ് ചെയ്തിരുന്നത്. വൃക്ഷങ്ങളിൽ വൃക്ഷലതാദികളെ ചൈതന്യമായിട്ട് കണക്കാക്കുന്നത്, അതിലെല്ലാം ജീവനുണ്ട്, ജീവതത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന ആ ഒരു ശാസ്ത്രമാണ് നമ്മുടെ വേദവും അല്ലെങ്കിൽ ഉപനിഷത്തുക്കൾ, ഈ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം ഡോക്ടർ ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് അത് വൃക്ഷങ്ങളുടെ ചേതന എന്താണെന്ന് തെളിയിച്ചത്. അദ്ദേഹത്തിൻ്റെ ബോസ് തിയറി അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ വിസ്താരവും ഉണ്ടായി. എന്നാൽ പുരാതന ഗ്രന്ഥങ്ങളിൽ, ചരകസംഹിത പോലുള്ള ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, തച്ചേതനാവച്ഛേദനം ച അത്ര സേന്ദ്രിയത്വേന വൃക്ഷാദീനാമപി ചേതനത്വം ബോദ്ധവ്യം. സ്പഷ്ടമായി തന്നെ പറയുകയാണ്, വൃക്ഷലതാദികൾക്കും ഇന്ദ്രിയങ്ങളുണ്ട്, അതായത് അവർക്ക് അറിവുകളുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ കണ്ണും കാതും ചെവിയൊക്കെ, കണ്ണും കാതും ഒക്കെ ഉണ്ട് എന്നുള്ള അല്ല എൻ്റെ അർത്ഥം. വൃക്ഷാദികൾക്ക് അതിൻ്റെ ഈ സെൻസേഷൻ എന്ന് പറയുന്ന ആ അറിവ് ഉണ്ടാകാനുള്ള ഇന്ദ്രിയങ്ങളുണ്ട്, സ്പർശേന്ദ്രിയമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ചേതനത്വവും അതിൽ കാണും. ഇത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൃക്ഷാദികൾക്ക് സുഖദുഃഖങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുടെ അനുഭവമുണ്ട്, അതുകൊണ്ട് നാം വൃക്ഷാദികളോട് പെരുമാറുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പെരുമാറാൻ എന്ന് മനുസ്മൃതിയിലും പറയുന്നുണ്ട്. മനുസ്മൃതിയിലൊരു ശ്ലോകം തന്നെയുണ്ട്, തമസാ ബഹുരൂപേണ വേഷ്ടിത കർമ്മഹേതുന അന്തസ്സംജ്ഞാ ഭവന്തേതേ സുഖദുഃഖ സമന്വിതാ. ഈ വൃക്ഷാദികളെല്ലാം ജന്മങ്ങളാണ്,
നമ്മുടെയൊക്കെ എങ്ങനെയാണ് ജന്മങ്ങളുണ്ടായത്, അതുപോലെ ജന്മങ്ങൾ തന്നെയാണ്. തമസാ ബഹുരൂപേണ വേഷ്ടിത, കർമ്മം കൊണ്ട് അവരിൽ ഈ വൃക്ഷലതാദികളിൽ തമോ ഗുണങ്ങളുണ്ടായി. തമോ ഗുണാധിക്യം കൊണ്ടാണ് വൃക്ഷലതാദികളായി ജനിക്കുന്നത്. അത് കർമ്മത്തിൻ്റെ ഫലം. പിന്നെ അന്തസ്സംജ്ഞാ ഭവന്തിയതേ, എന്നാൽ ഇവർക്ക് ഉള്ളിൽ അറിവുണ്ട്. അന്തസ്സംജ്ഞ എന്ന് പറഞ്ഞാൽ ചൈതന്യമുണ്ട് എന്നർത്ഥം. അതുപോലെ സുഖദുഃഖ സമന്വിത, സുഖവും ദുഃഖവും അവർക്ക് അനുഭവിക്കാൻ കഴിയും. ഇതിപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ജഗദീശ്ചന്ദ്ര ബോസിൻ്റെ ആ ബോസ് തിയറി വരുന്നതുവരെ വൃക്ഷലതാദികളിൽ ചൈതന്യമില്ലായിരുന്നു എന്ന രീതിയിലാണ് സയൻസും ലോകമൊക്കെ അറിഞ്ഞിരുന്നത്. പിന്നീടാണ് അതിനെ, ഇപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ അതിൽ ചൈതന്യമുണ്ട് എന്ന്. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ എത്രയോ കാലം മുമ്പ് തന്നെ പറഞ്ഞിരിക്കും. അതുപോലെ ഈ ഇപ്പോൾ വരുന്ന ചില മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ബോട്ടണിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചും പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തിന് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, ആവശ്യമെന്ന തലത്തിൽ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു, അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്തിരുന്നു. ഏത് സമയത്ത് ഏത് വൃക്ഷത്തിൽ ഗ്രാഫ്റ്റിംഗ് നടത്താം, ഏത് ചെടിയിൽ ഗ്രാഫ്റ്റിംഗ് നടത്താം എന്നൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉദ്ധരിച്ച ഗ്രന്ഥങ്ങൾ, വൃക്ഷ ആയുർവേദം മുതലായ ഗ്രന്ഥങ്ങളിലും, അതുപോലെ വിശേഷിച്ച് വരാഹമിഹിരൻ്റെ, ഇത് 6-ാം നൂറ്റാണ്ടിലാണ് വരാഹമിഹിരൻ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ബൃഹത് സംഹിത എന്ന ഗ്രന്ഥം ഇക്കാര്യത്തിൽ വിശേഷമാണ്. അതിലൊരു ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്: അജാതശാഖാൻ ശിശിരേ ജാതശാഖാൻ ഹിമാഗമേ വർഷാഗമേ ച സുസ്കന്ധാൻ യഥാദിക്സ്ഥാൻ പ്രരോപയേത്. അപ്പോൾ ഏത് വൃക്ഷത്തെ ഏത് സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യണം എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ വൃക്ഷങ്ങളുടെ ആഹാരമുണ്ടാക്കുന്ന രീതി, ഇത് വളരെ രഹസ്യമായ ഒരു കാര്യമായിരുന്നു. ആർക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു വൃക്ഷങ്ങൾ എങ്ങനെയാണ് ആഹാരമുണ്ടാക്കുന്നത്. അതിൽ വൃക്ഷങ്ങളുടെ കോശനിർമ്മാണം, വൃക്ഷങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച്, വൃക്ഷങ്ങൾക്ക് എത്ര തരത്തിലുള്ള രോഗങ്ങളുണ്ട്, അത് പ്രധാനമായി 4 തരത്തിലെ രോഗങ്ങളാണ്. ഇന്നും ആ 4 തരത്തിലെ രോഗങ്ങൾ തന്നെയാണ് കണക്കാക്കുന്നത്. അത് പാണ്ഡുപത്രത, പ്രവാളവൃദ്ധി, ശാഖാശോഷ, രസശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 4 തരം രോഗങ്ങൾ. അതായത് ഇല ഉണങ്ങി വീണു പോവുക, ഇല പഴുത്തു വീഴുക, അതുപോലെ അതിൻ്റെ മൊട്ടുകൾ വരുമ്പോൾ മൊട്ടുകൾ പഴുത്തു വീഴുക, കേടായി വീഴുക, അതുപോലെ ശാഖകൾ ഉണങ്ങിപ്പോകുക, വൃക്ഷത്തിൻ്റെ ഇലയും മറ്റും വാടി വീഴുന്നതോടൊപ്പം തന്നെ അതിലെ അതിൻ്റെ ദേഹത്ത് തന്നെ കാണ്ടത്തിലും മറ്റും ചെറിയ വിള്ളലുകൾ വന്ന് അതിലൂടെ ഇങ്ങനെ വെള്ളമൊലിക്കുക, രസമൊലിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന രോഗങ്ങളും അതുപോലെ വേരിലുണ്ടാകുന്ന രോഗങ്ങളും ഒക്കെ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ കോശങ്ങളെക്കുറിച്ച് പറഞ്ഞത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാവുന്നതനുസരിച്ച് റോബർട്ട് ഹുക്കാണ് 17-ാം നൂറ്റാണ്ടിൽ അത് കണ്ടെത്തിയതെന്ന് പറയുന്നത്. പക്ഷേ കോശരചനയുടെ വിശദമായ വിവരണം വൃക്ഷ ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കലാവേഷ്ടനം, രഞ്ജകയുക്തം, സൂക്ഷ്മപത്രകം, അണ്വശ്ച എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതിൻ്റെ അകത്ത ഇലയുടെ അകത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സൂര്യരശ്മികളിലൂടെ ആണ് ശക്തി സ്വീകരിക്കുന്നതെന്നും ജലവും മറ്റ് നമ്മൾ വൃക്ഷത്തിൻ്റെ മൂട്ടിൽ ഇടുന്ന ഒക്കെ അത് സ്വീകരിക്കുന്നുണ്ട്, വേരുകളിലൂടെ സ്വീകരിക്കുന്നുണ്ടെന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ശാസ്ത്രങ്ങൾ ആധ്യാത്മികം മാത്രമല്ല, ജീവിതത്തെ മൊത്തമായി കണ്ടിരുന്ന, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശരിക്ക് അറിഞ്ഞിരുന്ന രീതിയിലായിരുന്നു ശാസ്ത്രങ്ങൾ രചിച്ചിരുന്നത്. അവർ പറഞ്ഞു തന്ന നിത്യ അനുഷ്ഠാനങ്ങൾ ഈ പരിസ്ഥിതി സംരക്ഷണത്തോട് ചേർന്ന് പോകുന്നതായിരുന്നു. ഇതിൽ
ഒരു കാര്യം കൂടെ ഓർമ്മ വരുന്നത്. ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ സമ്പന്നരായെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സമ്പന്നർ അല്ലാത്തവർ അന്നത്തെ ഭാരതത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു, ഇന്നുണ്ട്, അതുപോലെ അന്നും ഉണ്ടായിരുന്നു. അതിലേറ്റവും അത്ഭുതമായത് നമ്മുടെ ഭാരതത്തിലുള്ള തന്നെ ആദിവാസികളുടെ ഇടയിൽ ആദിവാസികൾ ശരിക്ക് പ്രകൃതി സംരക്ഷകരായിരുന്നു. അവർക്ക് പ്രകൃതികളെയും വൃക്ഷങ്ങളെയും കുറിച്ചുള്ള ബോധം ശരിക്കു പറഞ്ഞാൽ ഇന്ന് ശാസ്ത്രങ്ങൾക്ക് തന്നെ എത്താൻ കഴിയാത്ത അത്രയും ഗഹനമായിട്ടുള്ളത്, അത്രയും അടിസ്ഥാനപരമായിട്ടുള്ളതായിരുന്നു. അതിൽ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ പറഞ്ഞാൽ ഇന്നിപ്പോൾ ആദിവാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് മധ്യപ്രദേശ്, അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റിൽ വരുമ്പോൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ആ പറയുന്ന സ്ഥലങ്ങളിലാണ്. അതുപോലെ സൗത്തിൽ ഇപ്പോൾ ആന്ധ്രയിലും നമ്മുടെ എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ആ ജീവിതം നമ്മൾ നേരിട്ട് പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവർ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഉള്ള വാല്യൂസ്, നമ്മൾ ഏറ്റവും മോഡേണായിട്ടുള്ള സിവിലൈസേഷനിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കിന്ന് പിന്നെ ഇന്ന് നമ്മൾ മനസ്സിലായി പഠിച്ചറിഞ്ഞു എന്നറിയുന്ന കാര്യങ്ങൾ എത്രയോ കാലം മുമ്പ് അവരുടെ പരമ്പരയായിട്ട്, അത് എത്ര കാലം മുമ്പ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ തന്നെ പറ്റില്ല, അത്രയും കാലമായിട്ട് അവർ ശരിക്ക് ചെയ്തു വരുന്നുണ്ട്, ജീവിതത്തിൽ ഉൾക്കൊണ്ടു വരുന്നുണ്ട്. അത് വളരെ അത്ഭുതമായ കാര്യമാണ്. ഇതൊക്കെ ശരിക്ക് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. ഇത് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ രൂപം, നമ്മൾ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന്. ഇപ്പോൾ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ വാല്യൂസിൻ്റെ എന്താണ് സ്ഥാനം എന്ന് നമുക്കറിയാം. അതിൽ നടക്കുന്ന സംഭവങ്ങൾ, അതുപോലെ ആക്രമങ്ങൾ, പരസ്പര വിദ്വേഷങ്ങൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ എന്താണ് നമ്മുടെ വാല്യൂസ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം, നമ്മളെന്താ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സത്യമായിട്ടുള്ളതാണ്. വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ ആ വിദ്യാഭ്യാസത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. സ്വന്തം ജീവിതവും ധനസമ്പാദ്യവും മാത്രമാകരുത് ലക്ഷ്യം എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സംസ്കാരത്തിൻ്റെ തത്വം നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ അവസാനമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക സാധാരണ രീതിയിൽ, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ആരംഭിക്കേണ്ടത് കുട്ടികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലും സ്കൂൾ വളപ്പുകളിലുമൊക്കെ വൃക്ഷങ്ങൾ നടുന്നതും അവയെ പരിപാലിക്കുന്നതുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ മറ്റൊരു പ്രതിസന്ധിയാണ് നമുക്കിന്ന് സ്ഥലം, കൃഷിസ്ഥലം കുറഞ്ഞു വരുന്നു എന്നുള്ളത്, വൃക്ഷലതാദികൾക്ക് സ്ഥാനമില്ല എന്നുള്ളത്. അതിന് കാരണം വീട്ടുവളപ്പിൽ നാം വൃക്ഷങ്ങൾ നട്ടുവളർത്താൻ അല്ലെങ്കിൽ ചെടികൾ നട്ടുവളർത്താൻ ശ്രമിക്കണം. അത് വൃക്ഷങ്ങളെന്ന് പ്രത്യേകം പറയാൻ കാരണം ചെടികളുടെ ആയുസ് കുറവാണ്. അത് കുറച്ച് കാലം നിൽക്കും, അത് കഴിയുമ്പോൾ നശിച്ചു പോകും. എന്നാലൊരു വൃക്ഷം നട്ടാൽ അത് നൂറുകണക്കിന് വർഷം ഫലം തന്നുകൊണ്ടേയിരിക്കും, അതുപോലെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത്, അത്യാവശ്യം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് വീടുകളുടെ സൈസിനെ കുറിച്ചാണ്. നമുക്ക് ഉള്ള സ്ഥലത്ത് മുഴുവൻ നമ്മൾ വീട് നിർമ്മിച്ചാൽ അവിടെ വൃക്ഷങ്ങൾ നടാനോ മറ്റൊന്നും കൃഷിയൊന്നും ചെയ്യാനോ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വീടിൻ്റെ വലിപ്പം വയ്ക്കുക. അതുപോലെ പെർമനൻ്റ് സ്ട്രക്ചർ, ഇപ്പോൾ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കുന്ന വീടുകൾ, വലിയ വലിയ വീടുകൾ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കും, ആവശ്യമാണെന്ന് അത്രയും കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുക.
അല്ലാത്തത് ഇപ്പോൾ കാർഷെഡ് പോലെ കാർഷെഡ് തൊഴുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. കാരണം ഭാവിയിൽ അത് മാറ്റണമെന്ന് തോന്നിയാൽ അതിന് സൗകര്യമാകുന്ന രീതിയിൽ ചെയ്യുക, ബലത്തോടുകൂടി ചെയ്യണം. എന്നാൽ ആ രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും നന്നാക്കും, അത്രയും കാര്യങ്ങൾ നമുക്കവിടെ കൂടുതൽ ചെയ്യാൻ കഴിയും. അതുപോലെ നദീതടങ്ങളെ സംരക്ഷിക്കേണ്ടത് മറ്റൊരത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിന് വെള്ളപ്പിലൊന്നും നമുക്ക് വടവൃക്ഷങ്ങൾ നട്ട് വളർത്താൻ കഴിയില്ല. എന്നാൽ നദീതടങ്ങളിൽ റോഡിൻ്റെ വക്കിൽ ഒക്കെ വടവൃക്ഷങ്ങൾ പരമാവധി നട്ട് വളർത്താം. കാരണം വടവൃക്ഷമാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങളിൽ ആൽമരങ്ങൾ, മുളകൾ, അതുപോലെ വേപ്പ് മരം, ഇതൊക്കെ നട്ട് വളർത്താൻ നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ നദീതീരങ്ങളിൽ നട്ട് വളർത്താം. വീട് വയ്ക്കുന്നതിന് അല്ലെങ്കിൽ സ്ട്രക്ചറൽ കാര്യങ്ങൾ ചെയ്യുന്നത് നദിയിൽ നിന്ന് കുറഞ്ഞ പക്ഷം ഒരു 100 മീറ്ററെങ്കിലും ദൂരെ ആയാൽ ഈ നദീതടങ്ങളിലൂടെ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ, ഇപ്പം നമ്മൾ വീട്ടുവളപ്പിൽ ചെടികളൊക്കെ നട്ടു വളർത്തുന്നത് അവരെ കൊണ്ട് നടിയിക്കുക, അവരെ കൊണ്ട് അതിന് വെള്ളമൊഴിപ്പിക്കുക, അവർക്ക് അതിനോടൊരു റിലേഷൻ ഉണ്ടാക്കുക. ഒരു മരം നട്ടു വളർത്തിയാൽ ഉണ്ടാകുന്ന പ്രയോജനം എന്ത് എന്ന് അറിയിക്കുക. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ജ്യോതിഷത്തിലും മറ്റും കാണാൻ കഴിയുന്നത് ചില അപരാധങ്ങൾ ചെയ്താൽ, ചില തെറ്റുകൾ ചെയ്താൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് വൃക്ഷങ്ങൾ നടാറുണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു തെറ്റുപറ്റിയാൽ ആ തെറ്റിനൊരു പ്രായശ്ചിത്തമായിട്ടൊരു വൃക്ഷം നട്ടു. അതുപോലെ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ഒരു വൃക്ഷമോ ചെടിയോ എന്താണ് നമുക്ക് നടാൻ കഴിയുന്നത് അത് നടുക. അതുപോലെ പല ആഘോഷങ്ങളും നമ്മൾ വാർഷിക ആഘോഷങ്ങൾ ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയങ്ങളിൽ ഇത്തരം വൃക്ഷങ്ങൾ നടുക. ഒരു വൃക്ഷം മുറിക്കപ്പെട്ടാൽ അതിന് പകരം ഒരു 2 വൃക്ഷമെങ്കിലും നമ്മൾ നടും എന്ന ഒരു സങ്കല്പം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ കഴിയും. അതുപോലെ വൃക്ഷങ്ങളെ ആരാധിക്കുന്നത്, ഇപ്പം നമ്മുടെ ശാസ്ത്രങ്ങളിലെ അശ്വത്ഥം പോലെയുള്ള വൃക്ഷങ്ങളെ, വടവൃക്ഷങ്ങളെയൊക്കെ പൂജിക്കുന്നതും ഒക്കെ നമുക്കറിയാം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദിവാസികളും അവരുടെ ഇടയിലൊക്കെ ഈ കാവുകൾ വൃക്ഷങ്ങൾ പൂജിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ട്. ആ ഒരു ഭാവം നമ്മൾ കൊണ്ടുവരിക. നമ്മുടെ വീടിന് ചുറ്റും നടുന്ന വൃക്ഷങ്ങളെയൊക്കെ ഒരു ദിവസം നിശ്ചയിച്ച് അന്ന് അതിനെ പോയി അതിൻ്റെ അടുത്ത് പോയി സ്നേഹം പ്രകടിപ്പിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഹിമാലയത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, വൃക്ഷങ്ങളെ പൂജിക്കുന്ന ഒരു സംസ്കാരം ഇന്നും ഹിമാലയത്തിലുണ്ട്. വൃക്ഷ സംരക്ഷണത്തിൻ്റെ ഒരു വലിയൊരു സമരം തന്നെ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബഹുണയുടെ സുന്ദർലാൽ ബഹുണ എന്ന പേര് നിങ്ങൾ കേട്ടിരിക്കും. വൃക്ഷ സംരക്ഷണത്തിൻ്റെ ഒരു പിതാവ് എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം. അദ്ദേഹം വളരെയധികം അതിന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നും ചില പ്രത്യേക ദിവസങ്ങളിൽ വൃക്ഷങ്ങൾക്ക് നൂല് കെട്ടുന്നതും വൃക്ഷങ്ങളെ പൂജിക്കുന്നതുമൊക്കെ തുടർന്നു വരുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നും ഹിമാലയം ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നാട്ടിലും നമ്മുടെ നാട്ടിലുമൊക്കെ ചെയ്യാം. ഈ രീതിയിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ യഥാർത്ഥമായ രൂപത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം. വെറുതെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ആ ഒരു മോടി മാത്രം നോക്കിയ പോലെ നമ്മുടെ ഭാവിയെക്കുറിച്ചും നാം ചിന്തിക്കണം. നമ്മുടെ വരുന്ന തലമുറയെക്കുറിച്ചും ചിന്തിക്കണം. അതുപോലെ ശാസ്ത്രങ്ങളിൽ പറയുന്ന അന്ധവിശ്വാസങ്ങളുടെ യഥാർത്ഥ രൂപം, അന്ധവിശ്വാസം എന്താണ് എന്ന് നാം ചിന്തിക്കണം. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുമ്പോൾ, ഈ അന്ധവിശ്വാസങ്ങളും വൃക്ഷങ്ങളെയും നദികളെയൊക്കെ പൂജിക്കുന്നത് അന്ധവിശ്വാസമാണല്ലോ, അതൊന്നും അന്ധവിശ്വാസമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രങ്ങളുടെ ഈ ഒരു പരിചയപ്പെടുത്തലിൽ വേദത്തിൻ്റെ ചില കാര്യങ്ങളാണ് നാം കണ്ടത്. ഇനി
വരുന്ന ഭാഗങ്ങളിൽ ഉപവേദങ്ങളെക്കുറിച്ചും പിന്നെ വേദാംഗങ്ങളെക്കുറിച്ചുമൊക്കെ നാം സംസാരിക്കുന്നുണ്ടാവും. ഇവിടെ ഇത്രയും മാത്രം. എല്ലാവർക്കും നമസ്കാരം.